ഷംസുദ്ദീൻ പറയുന്നതിൽ രാഷ്ട്രീയ യുക്തി ഇല്ലേശയാണ് തലവട്ട ആനന്ദൻ. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പിണറായി വിജയന്റെ മുന്നിലുണ്ട്. പിണറായി വിജയൻ കുറേ കാലമായല്ലോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്. പിണറായി വിജയനെ നോക്കിയപ്പോൾ വോട്ട് കൃത്യമായി സ്പ്ലിറ്റ് ചെയ്തു പോകുന്നുണ്ട്. ഹിന്ദു വോട്ടുകൾ കുറേയൊക്കെ എൽ ഡി എഫിലേക്ക് തിരികെ വരുന്നുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകളും മൈഗ്രേറ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇതേ നിലയിൽ തന്നെ നമ്മളിപ്പോൾ ആദ്യം കയറി രണ്ട് ഗോളടിച്ചാൽ പിന്നെ പരമാവധി ഡിഫൻസിലാണല്ലോ കളിക്കുക. പിന്നെ എതിരാളികൾ ഗോളടിക്കാതിരിക്കാൻ വേണ്ടി കുറേ ആളുകൾ ഡിഫൻസിലേക്ക് ഇറങ്ങി കളിക്കും. അതായത് പ്രതിരോധ ഫോർവേഡിൽ അധികം ആളുകൾ വിടില്ല എന്നുള്ളത്. പിണറായി വിജയൻ അതേ തന്ത്രമാണ് ഇപ്പോൾ പാറ്റുന്നതെന്ന് തോന്നുന്നു. അതായത് നിലവിലുള്ള വോട്ടുകളെല്ലാം തന്നെയും ഉറപ്പിച്ചു നിർത്തുക. ഇപ്പോൾ ഹിന്ദു വോട്ടർമാരിൽ ഒരു ബി ജെ പി നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ പ്രകാരം ശ്രീ ആനത്തലവട്ട ആനന്ദൻ നഗര കേന്ദ്രീകൃത വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു. എന്തായിരിക്കാം ബി ജെ പിയിലേക്ക് പോകുന്നത് എന്ന ഒരു പരിശോധന നിങ്ങൾ നടത്തിയിട്ടുണ്ടാവുമല്ലോ. അത് ഈ ഇസ്ലാമോഫോബിയ എന്തായാലും ബി ജെ പി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മുസ്ലിം ലീഗിൻ്റെ അഞ്ച് മന്ത്രിമാരുള്ള ഒരു യു ഡി എഫ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് തടയാൻ വേണ്ടി ഇവിടെ ഒരു ഹിന്ദു വോട്ട് കേന്ദ്രീകരണം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ഒരു വിശകലനം സ്വാഭാവികമായിട്ടും നിങ്ങൾ നടത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് അങ്ങോട്ട് പോകണ്ട, അത് ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ച് പിണറായി വിജയൻ വർഗീയ ധ്രുവീകരണം നടത്തുന്നതാകാം. അല്ലെങ്കിൽ നേരത്തെ ഷംസുദ്ദീൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇനി അങ്ങോട്ട് പോയാലും അത് എത്ര വേണ്ട പോകാൻ സാധ്യതയുണ്ടോ അത്രയും പോയിക്കോട്ടെ. എന്നാൽ ആ വോട്ടുകൾ സ്വാഭാവികമായിട്ട് യു ഡി എഫിലാണല്ലോ കുറയുക. അത് ഈ പറയുന്ന ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ എൽ ഡി എഫിന് ഗുണകരമാകും. ഇങ്ങനെയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ അപകടപ്പെടുത്തും. ശ്യാനത്തലവട്ട ആനന്ദൻ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഇവിടെ ഞങ്ങൾ ഒരിക്കലും ഒരു സമുദായത്തിൻ്റെ ജാതിയുടെയോ മതത്തിൻ്റെയോ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റിനെയോ എൽ ഡി എഫിലുള്ള പാർട്ടികളെയോ നിങ്ങൾക്ക് കാണാനേ സാധിക്കില്ല. ഞങ്ങൾ നാനാജാതി മതവിഭാഗങ്ങൾപ്പെടുന്ന ജനങ്ങളുടെ പാർട്ടിയാണ്. ലീഗിനെ പോലെ മുസ്ലിമിൻ്റെ പ്രാതിനിധ്യമുള്ള പാർട്ടിയോ ബി ജെ പി പോലെ ഹിന്ദുക്കളുടെ മാത്രം പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടിയോ അല്ല ഞങ്ങൾ. ഞങ്ങളെല്ലാ മതവിഭാഗങ്ങളിലും പെടുന്ന ജനങ്ങളുടെ പാർട്ടിയാണ്. ഞങ്ങളെന്തിനാണ് ഇതിനെ പേടിക്കുന്നത്? ഇവരിങ്ങനെ തണ്ടി തിരിഞ്ഞാൽ തണ്ടി തിരിയുന്നതിൻ്റെ ഫലമായിട്ടുള്ള ദോഷവശം അവർക്കേ വരൂ. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യവും ദേശീയതയും മതേതരത്വം എല്ലാം നഷ്ടപ്പെടുത്തുന്നുള്ളതുകൊണ്ട് ഞങ്ങളിതിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടാൻ അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടാൻ ഇതിലേതെങ്കിലും ഒരു വർഗീയതയുമായി സന്ധി ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളായി നിൽക്കുകയാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ. ഒന്ന് ഹിന്ദു വർഗീയത, മറ്റ് ഇസ്ലാമിക വർഗീയത കൊണ്ടുവരാനായിട്ട് നിൽക്കുകയാണ്, വർഗീയത കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ മുസ്ലിം ലീഗിന് ഒരു വർഗീയ പാർട്ടി എന്നല്ല. വർഗീയത അവർ വർഗീയതയിലേക്ക് പോകുന്നത് മുസ്ലിം വികാരം വളർത്തിക്കൊണ്ട് വരുന്നത് അത് ആപത്ത് വരും. അതിനാണ് നിങ്ങളിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളവരെ മുസ്ലിം ലീഗ് കൂട്ടുപിടിക്കുകയും വെൽഫെയർ പാർട്ടിയെ പോലുള്ളവരുമായി തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കുകയും സഖ്യം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത്. ആ സഖ്യമുണ്ടാക്കിയ മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ മുന്നണിയിലാണ്. കോൺഗ്രസ് അതിനകത്ത് വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞില്ല. ചിലർ പറഞ്ഞു, ചിലർ പറഞ്ഞു, അതിനകത്ത് പറഞ്ഞെങ്കിൽ പോലും അതിന് വാല്യൂ ഇല്ലാതായി. കോൺഗ്രസിനകത്ത് ഇരുന്ന നേതാക്കന്മാർ അത് വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുകൂടിയത് ശരിയാണെന്നുള്ള നിലപാടെടുത്തു. അങ്ങനെ വർഗീയ ധ്രുവീകരണം നടക്കാൻ ശ്രമിക്കുന്നത് ഇപ്പം അപ്പുറത്ത് ബി ജെ പിയും ഇപ്പുറത്ത് ലീഗുമായിരുന്നു, ഇപ്പോൾ കോൺഗ്രസും കൂടെ അതിലൊരു കക്ഷി ചേരുകയാണ്. അതിന് ഞങ്ങൾ പ്രതിയേ അല്ല, ഞങ്ങൾ അതിനകത്തൊരു കക്ഷിയുമല്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഏതെങ്കിലും ഒരു ജാതിയുടെ പാർട്ടിയല്ല, മതത്തിൻ്റെ പാർട്ടിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ നിലപാട് തന്നെ ഞങ്ങൾ നിൽക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയ കാർഡ് കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആക്ഷേപം. 1987 കളിച്ച അതേ ഹിന്ദു വർഗീയ കാർഡാണ് സി പി എം ഇപ്പോൾ 2021 കളിക്കാൻ വേണ്ടി ഇറക്കാൻ തയ്യാറായി നിൽക്കുന്നത്. അതിന്റെ ആദ്യ ഗഡുവായിരുന്നു പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഞങ്ങൾ വർഗീയ കാർഡ് ഇറക്കിയെങ്കിൽ ബി ജെ പിക്കല്ലേ ദോഷം വരേണ്ടത്? ഞങ്ങൾ വർഗീയ കാർഡ് ഇറക്കിയാൽ ഞങ്ങളുടെ പാർട്ടിയിൽ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളുണ്ട്, ഈ പറയുന്ന പോലെ മറ്റ് മതവിഭാഗങ്ങളുണ്ട്. ഹിന്ദുക്കളുള്ളവരെ അടർത്തിയെടുത്തുകൊണ്ട് പോകാൻ ഞങ്ങളൊരു വർഗീയ കാർഡ് ഇറക്കി കളിച്ചാൽ ബി ജെ പി നേട്ടം കൊയ്യണ്ടേ? അതിന് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഞങ്ങളുടെ മുഖ്യ ശത്രു ബി ജെ പി ആണ്. അതാണ് പറയുന്നത്, ഇതിന്റെ ഫലം കൊയ്യുക ബി ജെ പി ആണെന്നുള്ളത്. നോക്കൂ.